കമ്പനികളെ കുറിച്ച് പറഞ്ഞു. ഒരു സിനിമ റിലീസ് ആകുമ്പോൾ നല്ല സിനിമ ആണെങ്കിൽ കൂടെ ആദ്യ ഷോ കഴിയുമ്പോൾ നെഗറ്റീവ് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പേജുകളും അടക്കം നെഗറ്റീവ് കമൻസുകളും മറ്റും വരുന്നൊരു നാളാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ്, ഇത്ര ആളുകളോട് എന്താണ് പറയുന്നത് അതിനെപ്പറ്റി? ഒന്ന് എന്താണ് ഇതിന് ഒരു മറുപടി ആയിട്ട് പറയേണ്ടത് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കാര്യം ഒരു ഒരു പേഴ്സണൽ സ്പേസാണിത്. എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഞാൻ എഴുതിയിടുന്നു, ഞാൻ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ട സിനിമയുടെ അഭിപ്രായം ഞാൻ എൻ്റെ പേജിൽ എഴുതിയിടുന്നു എന്ന് പറയുന്ന ഏറ്റവും മിനിമലായിട്ടൊരു ആർഗ്യുമെൻ്റാണ്. അതിനകത്ത് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഒരു സിനിമയ്ക്ക് ഒരു സിനിമ ആ സിനിമ വർക്ക് ചെയ്ത ആളുകൾക്ക് എന്താണെന്നുള്ളൊരു ഇമോഷനും കൂടിയുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ പറഞ്ഞ മനഃപൂർവ്വം എഴുതിയിടുക, പിന്നെ പെട്ടെന്ന് ഇപ്പം നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു 10 പോസിറ്റീവ് പറയുന്ന പേജിൽ നിന്ന് ഒരു നെഗറ്റീവ് പറയുന്ന പേജാണ് നമ്മൾ കയറി നോക്കുക. അത് നമ്മുടെ സൈക്കോളജിയാണ്. അപ്പോൾ ആ അട്രാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലിക്കാണ് ഞങ്ങളുടെ വരുമാനം എന്നുള്ള ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര മോശമായ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഞാൻ നെഗറ്റീവ് പറഞ്ഞ എന്റെ പേജിന് ലൈക്സ് കൂടി, അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് മാത്രം പറയുന്നത് കൊണ്ട് ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അപ്പൊ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഒരുപക്ഷെ എന്തെങ്കിലും ഇവരൊരു സിനിമയുടെ ഭാഗമാവുകയോ ഒരു സിനിമ സ്വപ്നം കാണാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവര് തിരിച്ചറിയുള്ളൂ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. അസുഖം പറഞ്ഞതൊക്കെ വളരെ കറക്റ്റ്. അതിനകത്ത് റെസ്പോൺസിബിലിറ്റി കിടക്കുന്നത് ശരിക്കും ഇത് പറയുന്ന ആൾക്കാരുടെ അല്ലല്ലോ, ഇത് കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള നമ്മുടെ അല്ലേ. ഓഡിയൻസ് ആസ് എൻ ഓഡിയൻസ് മെമ്പർ ഞാനൊരു പടത്തിൻ്റെ അഭിപ്രായം ഒരാൾ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ സബ്ജക്റ്റീവ് അഭിപ്രായമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെൻസിബിലിറ്റി എനിക്കും കൂടെ ഉണ്ടാവണം. ഒരാൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചോദിക്കുമ്പോൾ പുള്ളിക്ക് അപ്പോൾ തോന്നിയ കാര്യം പുള്ളി ഓണസ്റ്റ് ആയിട്ടോ അല്ലാതെയോ പറഞ്ഞോട്ടെ, പക്ഷെ അത് ഒരാളുടെ മാത്രം അഭിപ്രായമാണ്. ഇത് ഇപ്പോൾ ക്രിട്ടിക്കിംഗ് എന്ന് പറയുന്നത് ഒരു ജോലിയാവുന്നത് അവിടെയാണല്ലോ. ക്രിട്ടിക്ക് ചെയ്യാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ആർക്കു വേണമെങ്കിലും ഇത് ഒരു റിവ്യൂ ഇടാം എന്ന് പറയുന്ന ഒരു സാധനമാണെങ്കിൽ ക്രിട്ടിക്കിംഗ് പഠിക്കേണ്ട ഒരു കാര്യമായിട്ട് വരേണ്ട ആവശ്യമില്ല. ക്രിട്ടിക്കിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ കുറച്ചുകൂടെ പറ്റുമായിരിക്കും. ഇനി അതിലും ചിലപ്പോൾ യൂനോ നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്ന ഒപ്പീനിയൻസ് ഉണ്ടാവാം, അല്ലാതെ ഉണ്ടാവും. ഇവൻച്വലി ഇറ്റ് ഇസ് ഓൾ എൻ ഒപ്പീനിയൻ എന്നുള്ളത്. എനിക്ക് ആ സിനിമേനെ പറ്റിയിട്ടൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ആ ഉണ്ടാവണമെങ്കിൽ ഞാൻ ആ സിനിമ പോയി കാണണം എന്ന് തന്നെയാണ്. സിനിമ തിയേറ്ററുകളിലുണ്ട്, പോയി കാണാം. ഇതിലെ പല സോഷ്യൽ മീഡിയയിലുള്ള ഈ ഇങ്ങനത്തെ വിമർശന വിദഗ്ധന്മാരിൽ ചിലർക്ക് വളരെ ഇൻറ്റൻഷനലായിട്ട് നെഗറ്റീവ് പറയുന്നത് ഞാൻ കാണുകയുണ്ട്. ഒരാൾ തുടങ്ങുന്നത് തന്നെ ഇത് നാടകമാണ്, നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയിട്ടില്ല, ഇത് നാടകം തന്നെയാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരാളുണ്ട്. അയാളൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടാണ് എനിക്ക് തോന്നായിരിക്കാം, ഞാനതൊന്നും ഏറ്റവും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവർക്ക് ഈ ആശയം റോഷൻ പറഞ്ഞ പോലെ നെഗറ്റീവ് ടിപ്പ് കൊണ്ട് അവർ അവർ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് എത്ര പേരുടെ എത്ര വർഷത്തെ അധ്വാനത്തെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഫിസിക്കലിയും മെൻ്റലി ആയിട്ടുള്ള സ്ട്രെയിനുകളെയൊക്കെയാണ് അവർ അവരുടെ ഒരു ചെറിയൊരു ലൈക്കിന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്തത്. വേറൊരാൾ ചാനലിൽ നിന്ന് ഇപ്പോൾ രണ്ടുപേരിരുന്ന് സംസാരിക്കുന്ന ഒരു 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 ഗ്രൂപ്പുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും. അയാൾ ആദ്യം പറയുന്നത് ഇത് മുഴുവൻ ചോരയാണ് ചോരയാണ് ചോരയാണ്, ഇതിലുള്ള ഇതിലെവിടെയാണ് ഈ സിനിമയിൽ എവിടെയാണ് ചോരയുള്ളത്? രണ്ട് സീനിലാണ് ചോര എന്തെങ്കിലും കാണുന്നത്, രണ്ട് ഷോട്ടിലാണ്. ഇത്രയും ഒരു അക്രമ രാഷ്ട്രീയം പറയുന്ന സിനിമയിൽ രണ്ട് സ്ഥലത്ത് ചോര കണ്ടു എന്നുള്ളതാണ്. അതൊട്ടും ഭീകരമായ ഒരു വിഷ്വലിയല്ല ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ് വെറുതെ ആൾക്കാരെ കൊണ്ട് പേടിപ്പിക്കുകയാണ്, ചോരയാണ്, കുടുംബമായിട്ട് പോയി കാണരുത്, കുഞ്ഞുങ്ങളെ കൊണ്ട് പോകരുത് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു എന്തിനാണ് ഇവർ ചെയ്യുന്നത്? ഇവർ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കത് പോസിറ്റീവായിട്ടില്ല. എല്ലാ സിനിമകളും ഓടട്ടെ, കാണട്ടെ, ആൾക്കാർ കണ്ട് തീരുമാനിക്കട്ടെ, നല്ലതാണ്, ഓടാൻ അർഹതയുള്ളതാണെങ്കിൽ ഓടട്ടെ എന്നല്ലേ പറയേണ്ടത്. ഇത് നശിപ്പിക്കാൻ, സിനിമയെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇറങ്ങുന്ന ഒരു എല്ലാവരും അല്ല ഒരു വിഭാഗമുണ്ട്. പക്ഷെ എന്താ വലിയ വളരെ നല്ല റിവ്യൂ വളരെ സ്റ്റഡി ചെയ്ത് നടത്തുന്ന റിവ്യൂകളും നിരക്കുണ്ട്. മോശം സിനിമയെ മോശം എന്ന് പറയും, പക്ഷെ അതിന് തിയേറ്ററിൽ ഒരു സ്പേസ് കൊടുക്കുക. എല്ലാവർക്കും ഉള്ള അഭിപ്രായങ്ങളും കൂടെ അറിയണ്ടേ? അയാളുടെ അഭിപ്രായം ആ സിനിമയെ നശിപ്പിക്കാൻ പാടില്ല. അത് എന്താണ് ഇത് നന്നാകാൻ പോകുന്നറിയില്ല, കാരണം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഒരു ഒരു മൊബൈൽ ഫോണും ഒരു മൈക്കും ഉണ്ടെങ്കിൽ ഒരു സിനിമയും ഒരാളുടെ ഒരു ജീവിതത്തിൻ്റെ സമ്പാദ്യത്തെയൊക്കെ തകർത്ത് കളയാൻ കഴിയുമെന്ന് നമുക്ക് അറിയുന്നില്ല.
ഇതിനോട് നേരത്തെ പറഞ്ഞ ഈ വിഷയം കഥയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയുടെ ഒരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയണം. ഈ സിനിമയിൽ ഇത് കുടുംബകഥ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെ കഥ എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് ഇത്തരം അവസ്ഥകളിലൂടെ കടന്നുപോയ നാല് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. നാലവസ്ഥകൾ നിൽക്കുന്നു. ഒന്ന് ഒരു വിധവയുടെ, ഇത്തരത്തിലുള്ള ഭർത്താവ് കൊല്ലപ്പെട്ട ഒരു വിധവയുടെ കഥയുണ്ട്. അച്ഛൻ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കഥയുണ്ട്. മകൻ നഷ്ടപ്പെട്ട വേദനയുള്ളൊരമ്മ അമ്മയുണ്ട്. ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ടു പോകുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് പേടിയോടെ ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ട്. ഈ നാല് സ്ട്രോങ് സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഫോക്കസിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ കുട്ടിയാണ് അവസാന രംഗത്ത് വന്നിട്ട് ആൾക്കാരുടെ കണ്ണ് നിറയിപ്പിച്ച് കൈയടിച്ചു ഇറങ്ങിപ്പോയത്. അത്തരം ഒരു ഒരു സിനിമയെ ചോരയിൽ കുളിച്ച കഥയാണെന്നും അടിയും ഇടിയും ഭീകരതയും ഡാർക്കുമാണെന്ന് പറയുന്ന ആ ഒരു ഒരു ചിന്തയും ആ ഒരു പ്രചരണത്തെയും കേരളത്തിലെ ഈ സിനിമ കാണുന്ന ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ള ഉറപ്പുണ്ട്. ഇത് കേരളത്തിലെ കുടുംബങ്ങൾ, അമ്മമാരും പെങ്ങന്മാരും മക്കളും കുഞ്ഞുങ്ങളും എല്ലാം വന്ന് ഒരുമിച്ചിരുന്ന് കാണേണ്ട സിനിമ തന്നെയാണെന്ന് നിങ്ങൾ ഇത്രയും കാലം ഞാൻ ചെയ്ത അത്തരം സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഞാൻ തരുന്ന ഉറപ്പാണ്.